നമസ്കാരം. ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ചുമതലകൾ വർദ്ധിക്കുന്ന ഒരു വിഭാഗം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. എന്നാൽ ഒരു വർഷത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും പരമാവധി പിന്മാറുവാൻ ഒരാശയം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും സ്വന്തം തെറ്റുകുറ്റങ്ങളെ കൊണ്ടല്ല, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആ ഒരു കർമ്മ പദ്ധതികളുടെയോ അതിൻ്റെ ഒരു അവസ്ഥ പ്രകാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഏറ്റെടുക്കുക, അവലംബിക്കുക. സമയബന്ധിതമായിട്ട് ഒരുപക്ഷെ വരുന്ന ആഴ്ചയിലോ രണ്ടു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരു നിലപാട് ഉണ്ടാകും എന്ന് രേഖാപരമായിട്ട് തന്നെ ഉടമസ്ഥർക്കും മേലധികാരികൾക്കും രേഖാപരമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നുകൂടിയാണ് ഇതിന് സൂചിപ്പിക്കുന്നത്. പലപ്പോഴും വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നേട്ടമോ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരങ്ങളോ ലഭിക്കാത്തത് വഴി തൽക്കാലത്തേക്ക് വ്യവസായമൊക്കെ തന്നെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുവാനൊരു അവസരം ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാത്തത് വഴി വികസിത രാഷ്ട്രത്തിലെ ഉപരിപഠനം എന്നുള്ള സങ്കല്പത്തോടുകൂടി അപേക്ഷകളൊക്കെ നൽകുകയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിനുവേണ്ടിയതായിട്ടുള്ള പരീക്ഷകളൊക്കെ തയ്യാറാകുന്നതിലൊക്കെ വിജയം കൈവരിച്ചിരുന്നു. കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് അപേക്ഷകളൊക്കെ നൽകിയിരുന്നു. മൂന്നാല് മാസത്തിന് മുൻപ് അനുമൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം കണക്കാക്കി പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ടായിത്തീരും. ഇതിൻ്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളിലും ക്രമീകരണത്തിന് സ്വയമേവ തയ്യാറാകുവാൻ പോലും സാധ്യത കാണുന്നുണ്ട്. രൂപകൽപ്പന ചെയ്യുന്ന പദ്ധതികൾക്ക് വ്യാപാര മേഖലയാണെങ്കിലും വിപണന മേഖലകളാണെങ്കിലും പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാകുവാൻ സാധ്യതകൾ വളരെ കുറവുള്ളതിനാലും പണം കടം വാങ്ങിക്കൊടുത്താൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നേട്ടം കുറയും എന്നതിനാലും തൽക്കാലത്തേക്ക് സാമ്പത്തികമായിട്ടുള്ള പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്ലേശകരമായിട്ടുള്ള പല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും മേലധികാരികളുടെ നിർബന്ധപ്രകാരമായിരിക്കാം, മേലധികാരികൾക്കും സമ്മർദ്ദമൊക്കെ ഉണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും കൂടുതൽ സമയം ജോലി ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് ഏറ്റെടുക്കുവാനും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു മേലധികാരി സ്ഥാനം മേൽനോട്ടം വഹിക്കത്തക്ക വിധത്തിൽ ഒരുപക്ഷെ വരുന്ന ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ പൂർത്തീകരിച്ച് വരുന്ന തിങ്കളാഴ്ച മാത്രമേ ഇതൊരു പൂർത്തീകരണ സ്വഭാവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും അതൊരു കൃത്യമായുള്ള രീതിയിൽ എത്തിച്ചേർക്കണം എന്ന ധാരണയോടുകൂടി തന്നെ ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. മക്കൾക്ക് മറ്റൊരു ജോലി ലഭിക്കുന്നതിനാൽ ഒരുപക്ഷെ സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കും എന്ന ധാരണയോടുകൂടി മക്കൾക്ക് ഓണക്കാലത്തിനോടനുബന്ധി ജന്മനാട്ടിൽ വന്നു ചേരാൻ സാധിക്കുകയില്ല, എന്നാൽ ഓണക്കാലത്തിനോടനുബന്ധമായി അവിടേക്ക് വിദേശത്തേക്ക് പോകുവാൻ ഒരു അനിശ്ചിതാവസ്ഥകൾ രൂപപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രണ്ടാഴ്ചയിലേക്ക് പോലും ഈ ഒരു അനിശ്ചിതാവസ്ഥകൾ തുടരുവാനുള്ള അവസരമാണ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ളൊരു മാനസികമായുള്ളൊരു അവസ്ഥ സംജാതമാകുന്നത് വഴി ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ അവസരമുണ്ടായിത്തീരും. ആഭരണങ്ങളും രേഖകളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വേണ്ടപ്പെട്ടവരുടെ അകാല വിയോഗം അതീവ ദുഃഖത്തിന് വഴിയൊരുക്കുവാനിടവരുമെങ്കിൽ പോലും പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വയമേവ ആത്മസംയമനം പാലിക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. പ്രവർത്തന ശൈലിയിൽ ആധുനിക സംവിധാനം അവലംബിക്കുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം
പണം മുതൽ മുടക്കിയാൽ നേട്ടം കുറയും. പലപ്പോഴും നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള ജീവിതവും ജീവിതചര്യാക്രമങ്ങളിലുള്ള നിഷ്കർഷയും പലപ്പോഴും പകർച്ചവ്യാധിയെപ്പോലും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. എന്നാൽ ഈയൊരാഴ്ചയിൽ ചില സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനും ലളിതമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുവാനും ഇടയുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് ഒരുപക്ഷെ അപരാധം കേൾക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. കഴിഞ്ഞ 3-4 മാസമായിട്ടാണ് ഉള്ളത്. എന്നാൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായതിനാൽ യാതൊരു ഭയവും കൂടാതെ എല്ലാം ആശ്വാസകരമാക്കി തീർക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാര്യഗൗരവ കുറവുള്ള ജോലിക്കാരെ ഒഴിവാക്കി ഉത്സാഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും യുക്തിപൂർവം ചിന്തിച്ചു പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള സാധ്യത കാണുന്നു. മുൻകോപം ആകുന്നതും ഒഴിവാക്കേണ്ടതാണ്. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ ജോലിയിൽ രാജിക്കത്ത് നൽകാനുള്ള സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി വരുന്നു ചേരുമെങ്കിൽ പോലും പലപ്പോഴും വ്യാകുലത ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായിട്ടുള്ള സമീപനവും പ്രവർത്തന ശൈലിയിൽ നിഷ്കർഷയോടുകൂടിയതായിട്ടുള്ള നിബന്ധനകൾ പാലിക്കുന്നത് വഴിയും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതി ആയതുകൊണ്ട് സ്വയമേവ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് അവലംബിക്കുന്ന വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ തുലാക്കൂർ ജനിച്ചവർക്ക് ഈയൊരു വാരത്തിൽ യോഗമുണ്ട്. നമസ്കാരം.